ഹലോ അസ്സലാമു അലൈക്കും ഗാലക്സ് മീഡിയയ്ക്ക് ഗാലക്സ് മീഡിയ പൊന്നാനിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഇൻഷാല്ലാ ഓക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അമ്പത് രൂപയാണ് ഒരു കുട്ടിക്ക് ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പാർക്ക്. പിന്നെ നമുക്ക് കാണാനുള്ളത് ഈ പാർക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഒരുപാട് കാറ്റാടിമരങ്ങളും അതിനപ്പുറം നമുക്ക് അറബിക്കടൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനിടയ്ക്ക് ഒന്നും കൂടി വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അത് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് വേറൊരു ഐറ്റംസാണ്, സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്ക് ബോട്ട് സംവിധാനം നല്ല അടിപൊളിയാണ്. ഇതിൽ ചെറിയൊരു സംഖ്യയുള്ളൂ ടിക്കറ്റിൽ. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ആ പാർക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. നല്ല സുന്ദരമായ മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് കാറ്റാടിമരങ്ങളും അതിനിടയ്ക്ക് നല്ല സുന്ദരമായ കാറ്റും പടിഞ്ഞാറെന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാണാൻ നല്ലൊരു ഭംഗിയും കൂടിയാണ്.
ആയിരുന്നു. കണ്ടവർക്കറിയാം. അതുമാത്രമല്ല, പൊന്നാനിയിലെ എല്ലാ ബോട്ടുകളും നങ്കൂരമിട്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്. ബോട്ടുകളൊക്കെ ലാൻഡ് ചെയ്ത ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ആരെങ്കിലും പൊന്നാനിയിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു എൻജോയ് ചെയ്യാനുള്ള സ്ഥലവും കൂടിയാണ് പൊന്നാനി. അങ്ങകലെ തമിഴ്നാട്ടിൽ നിന്നും ഒഴുകി പല ഭാഗങ്ങളിലും ടച്ച് ചെയ്ത് പിന്നീട് പൊന്നാനിയിൽ വന്ന് സംഗമിക്കുന്ന ഒരു നദിയാണ് ഭാരതപ്പുഴ. ഇവിടെ വെച്ചാണ് അറബിക്കടലുമായി സംഗമിക്കുന്നത്. അതുപോലെ തന്നെ നീളാനദി അല്ലെങ്കിൽ പേരാർ എന്നും അല്ലെങ്കിൽ പൊന്നാനിപ്പുഴ അല്ലെങ്കിൽ പൊന്മാനി എന്നൊക്കെ ഈ ഭാരതപ്പുഴക്ക് പറയാറുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു സ്ഥാനം, രണ്ടാം സ്ഥാനമാണ്, നല്ലൊരു രീതിയിൽ ഒഴുകുന്ന പുഴയിൽ രണ്ടാം സ്ഥാനമാണ് പൊന്നാനിപ്പുഴക്കുള്ളത്. അപ്പോൾ ഭാരതപ്പുഴയിൽ, ഈ പൊന്നാനിയിലെ ഭാരതപ്പുഴയിൽ ഇനി നമുക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട്. ജലറാണി എന്ന് പറയുന്ന ഒരു ബോട്ടിംഗ് സർവീസ്, അല്ലെങ്കിൽ സുൽത്താൻ, അങ്ങനെ ഒരുപാട് ബോട്ട് ഹൗസ് ബോട്ടിംഗ് ഇവിടെ നമുക്ക് സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൽ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ പൊന്നാനിപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപൂർവ ഇനം പക്ഷികൾ ഏകദേശം സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇവിടെ എത്താറുണ്ട്. ഈ കാണുന്നത് ചെറിയ വഞ്ചിയിലൂടെ ജലയാത്രയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ കുറഞ്ഞ ഒരു നിരക്കിലാണ് ഇതിൻ്റെ ടിക്കറ്റൊക്കെ തയ്യാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊന്നാനി ഭാരതപ്പുഴ സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ ബോട്ട് സർവീസുകളും അതുപോലെ കർമ്മ റോഡിലൂടെ നമ്മൾക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന ജങ്കാർ സർവീസ് വീണ്ടും തിരിച്ച് പടിഞ്ഞാറക്കരയിലേക്ക് പോകുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സുൽത്താൻ എന്ന് പറയുന്ന ഹൗസ് ബോട്ടിംഗ് സർവീസാണിത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ നല്ല രസകരമായ ഒരു സംഭവം തന്നെയാണ്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.